എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യവും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ നിത്യവും നമ്മൾ ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ധർമ്മങ്ങളും ഒക്കെ ചെയ്യുക വഴി നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകും. നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്കൊരു ഫലപ്രാപ്തി ഉണ്ടാകുന്നില്ല, ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, എന്തൊക്കെ ചെയ്തു, പല കാര്യങ്ങൾ ഞാൻ ചെയ്തു, പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്നില്ല എന്ന്. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിൽ ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ, ഞാൻ ഇന്ന് പ്രധാനമായും പറയുന്നത് അടുക്കളയുടെ കാര്യം തന്നെയാണ്. വാസ്തുപരമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ലാൽക്കിത്ത പ്രകാരമുള്ള വീഡിയോകളും ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇടുന്നത് വാസ്തുപരമായി അടുക്കളയിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അങ്ങനെ ചെയ്ത് ശ്രദ്ധിച്ചു പോയാൽ തീർച്ചയായും നമുക്കൊരു വലിയൊരു അഭിവൃദ്ധി, ഒരു വലിയൊരു നേട്ടം നമ്മുടെ ജീവിതത്തിൽ വരും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണല്ലോ അടുക്കള കൈകാര്യം ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ. അപ്പോൾ അടുക്കളയിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പാചകം ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അഭിവൃദ്ധി, വലിയൊരു നേട്ടം, വലിയൊരു ഉയർച്ച, അതുപോലെ ധാരാളം ധനം ഒക്കെ വന്നു ചേരും. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ സന്താനങ്ങൾക്കും നമ്മുടെ പങ്കാളിക്കുമൊക്കെ ഒരു വലിയ ഗുണമായേക്കാം. അവരുടെ ജോലി സ്ഥാപനങ്ങളിൽ നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് വരിക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാകുക, അവർ പോകുന്നിടമൊക്കെ വിജയത്തിലെത്തുക, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇന്ന് പ്രധാനമായും പറയുന്നത് അടുക്കളയിൽ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ധന സമൃദ്ധിയായിരിക്കും വന്നു ചേരുക. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അതോടുകൂടി തീരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് നടന്നു കിട്ടും. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ തന്നെ ഇത് തുടങ്ങി വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ലഭ്യമാകും, ഉറപ്പാണ്. തീർച്ചയായും ഇത് വലിയ രീതിയിൽ ഒരുപാട് പേർക്ക് ഗുണം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷേ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവ് തന്നെയാകാം. എങ്കിലും ഞാൻ കൂടി പറയാം, അത് സശബ്ദമൊന്ന് കേട്ടതിന് ശേഷം ഇന്ന് മുതൽ ഏത് ദിവസം ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നുമില്ല, പക്ഷേ ഇത് നമ്മൾ അവസാനം ചെയ്യേണ്ടത് ഒരു പ്രത്യേക ദിവസത്തിലാണ്. ആ പ്രത്യേക ദിവസത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഒരു നാളിലാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ധനധാന്യ സമൃദ്ധി വന്നു ചേരും, ധാരാളം ധനം വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതൊരു പ്രയാസവുമില്ലാതെ നടന്നു കിട്ടും. അത് മക്കളുടെ വിദ്യാഭ്യാസമാണെങ്കിലും, മക്കളുടെ ജോലിയുടെ കാര്യമാണെങ്കിലും, ഒരു വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിലും, വീട് വയ്ക്കുന്ന കാര്യമാണെങ്കിലും, വസ്തുവകകൾ വാങ്ങുന്ന കാര്യമാണെങ്കിലും, അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നടന്നു കിട്ടും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ നിത്യവും ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. ഇത് ചെയ്യുന്ന ആദ്യത്തെ ദിവസം, ആദ്യത്തെ ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുക. എഴുന്നേറ്റതിന് ശേഷം വേണം ഈ ഒരു കാര്യം ചെയ്യാൻ. അപ്പോൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ അടുക്കളയുണ്ടല്ലോ, നമ്മുടെ അടുക്കളയിൽ ഒരു വസ്തു വെക്കുന്നു, ആ വസ്തു ധനത്തെ ആകർഷിക്കുന്നു, അപ്പോൾ നമുക്ക് ധാരാളം ധനം വന്നു ചേരുന്നു. ഇതാണ് വളരെ നിസ്സാരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഈ നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങൾ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് എങ്ങോട്ട് നോക്കിയാണ്? കിഴക്കോട്ട് ദർശനമായി നിന്ന് വേണം നമ്മുടെ അടുക്കളയിൽ പാചകം ചെയ്യുവാൻ. അങ്ങനെ പാചകം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉയർച്ച വന്നു ചേരുമെന്നാണ്. ആ വീട്ടിന് ഭയങ്കര സന്തോഷമുണ്ടാവും, പോസിറ്റീവ് എനർജി ഉണ്ടാകും. അപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ട് നിന്ന് വേണം നമുക്ക് പാചകം ചെയ്യാൻ. കിഴക്കോട്ട് ദർശനമായിട്ട് നിന്ന് വേണം പാചകം ചെയ്യാൻ. അപ്പോൾ കിഴക്കോട്ട് പാചകം ചെയ്യുന്നത് മാത്രമല്ല, പാചകം ചെയ്യുമ്പോൾ വലതു ഭാഗത്ത് നമ്മൾ കിഴക്കോട്ട് ദർശനമായിട്ട് നിൽക്കുന്നു, അവിടെയാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വലതു ഭാഗത്ത് ഒരു ഉപ്പ്, ഒരു ഭരണിയിൽ കല്ലുപ്പ് ഉണ്ടായിരിക്കണം.
കല്ലുപ്പുണ്ടെങ്കിൽ അത് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും. കല്ലുപ്പ് വെച്ച് ഒരുപാട് പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വശ്യം വരെ ചെയ്യാമെന്നാണ് കല്ലുപ്പ് വെച്ച്. അപ്പോൾ ആ കല്ലുപ്പ് നമ്മുടെ വലതു ഭാഗത്ത് ഇരിക്കണം. അതിനുശേഷം ഞാൻ ഈ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ധനധാന്യ സമൃദ്ധി വന്നു ചേരണം, ധാരാളം ധനം വന്നു ചേരണം, ജീവിതത്തിലെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും മാറണം, നമ്മുടെ കുട്ടികൾക്ക് നല്ല ഉയർച്ച ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കോപ്പറിൻ്റെ ഗ്ലാസ് വാങ്ങുക. കോപ്പറിൻ്റെ ഗ്ലാസ് വേണം. ഇതിന് കോപ്പറിൻ്റെ ഗ്ലാസ് തന്നെ വേണം. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ഒരു മഞ്ഞളാണ്. മഞ്ഞൾ പൊടിയല്ല, മഞ്ഞളിൻ്റെ കട്ട അങ്ങാടി കടയിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ പലചരക്ക് കടയിലും ഈ ഒരു മഞ്ഞൾ വാങ്ങാൻ കിട്ടും. അത് ഒരെണ്ണം മതി, ഒരു പീസ് മതി, നല്ലൊരു പീസായിരിക്കണം. അത് ഈ ഗ്ലാസ്സിലേക്കിടുക. അതിനുശേഷം നിത്യവും നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ചില്ലറ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരുന്നതാകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതാകാം, വല്ലപ്പോഴുമല്ല എപ്പോഴെങ്കിലും ഒരു രൂപ നാണയം അല്ലെങ്കിൽ 2 രൂപ നാണയം അല്ലെങ്കിൽ 500 രൂപ, ഞാനിതില്ലേ, ഞാൻ ഇത് ഇട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഈ സിൽവറിലേക്ക് നമ്മൾ 500 രൂപയാകാം, എത്ര രൂപ വേണമെങ്കിലും ഇടുക. 1 രൂപയാകാം, 2 രൂപയാകാം, 5 രൂപയാകാം, 10 രൂപയാകാം, 100 രൂപയാകാം, നിങ്ങളുടെ യഥാശക്തിക്കനുസരിച്ചുള്ള തുക ഈ സിൽവർ പാത്രത്തിൽ ഇടുക. സിൽവറിൻ്റെ ഗ്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാ ദിവസവും ഇടുക. അതിനുശേഷം പൂരുരുട്ടാതി നാളിൽ, ശ്രദ്ധിച്ച് കേൾക്കണം, പൂരുരുട്ടാതി നാളിൽ നിങ്ങൾ ഇതെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുക. പൂജാ സാധനങ്ങൾ വാങ്ങാം, വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാം, എന്തു വേണമെങ്കിലും വാങ്ങാം. പക്ഷേ ഈ ധനം വന്നു നിറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു അഭിവൃദ്ധി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. വീണ്ടും ആവർത്തിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും. ധാരാളം ധനം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളുടെ വിഷമതകൾ മാറുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരുപാട് സമ്പന്നതയിലേക്ക് എത്തിച്ചേരുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞിരുന്നു നിങ്ങളിത് ചെയ്യേണ്ടത് ബ്രഹ്മ മുഹൂർത്തത്തിലാണ്. സൂര്യോദയത്തിന് മുമ്പ് ബ്രഹ്മ മുഹൂർത്തത്തിൽ വേണം ഈ ഒരു കാര്യത്തിന് തുടക്കമിടാൻ. അത് ഇന്ന ദിവസമെന്നില്ല, ഇന്ന ദിവസമെന്നോ ഇന്ന ആഴ്ച എന്നോ ഇന്ന മാസമെന്നോ ഒന്നുമില്ല. പക്ഷേ ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം, പിന്നീട് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും പൈസ ഇട്ടോ, കുഴപ്പമില്ല, രാവിലെ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും. പക്ഷേ ഇത് തുടക്കമിടുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള പൂജാ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ തന്നെ ഈ മഞ്ഞളും കിട്ടും, അതുപോലെ തന്നെ ഈ കോപ്പറിൻ്റെ ഗ്ലാസ് കിട്ടും. ഇത് കോപ്പറിൻ്റെ തന്നെ ആയിരിക്കണം. കോപ്പറിൻ്റെ ഗ്ലാസ് വാങ്ങി നിങ്ങൾ ഇട്ട് തുടങ്ങുക, കർക്കിടകത്തിൽ തന്നെ ഇട്ട് തുടങ്ങുക. ചിങ്ങത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു അഭിവൃദ്ധി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു, സങ്കടങ്ങൾ അവസാനിക്കുന്നു, ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കിടപ്പ് മുറിയിൽ കിഴക്കോട്ട് തല വെച്ച് വേണം കിടന്നുറങ്ങാൻ. അതൊക്കെ നമുക്ക് ഒരുപാട് 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 സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും. അതുപോലെ ഇരുകൈ, ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ്, ഇരു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖദർശനം ചെയ്യണം രാവിലെ. ഇരു കൈകളും ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുഖദർശനം ചെയ്യുക. വിരലിൻ്റെ അഗ്രത്തിൽ ലക്ഷ്മിയും ഉള്ളംകൈയിൽ സരസ്വതിയും അഗ്രഭാഗത്ത് ദുർഗയെയും സങ്കല്പിക്കണം. നിങ്ങൾ അതുപോലെ സന്ധ്യാസമയത്ത് ഗൃഹത്തിൽ ദീപവും കത്തിച്ച് പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങൾക്കൊരു വലിയ അഭിവൃദ്ധി, വലിയൊരു നേട്ടം, ജീവിത വിജയം നിങ്ങൾക്ക് വന്നു ചേരും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ വളരെ നിസ്സാരമായി ഒരു കോപ്പർ ഗ്ലാസ് വാങ്ങുക, ഒരു മഞ്ഞളിടുക, മഞ്ഞളിട്ടതിന് ശേഷം നിത്യവും അതിലേക്ക് ധനമിടുക. നമ്മുടെ വീട്ടിൽ ധനം വന്ന് നിറയുന്നതായി കാണുവാൻ സാധിക്കും. ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇഷ്ടപ്പെട്ടുവെന്നും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും, ഇത്തരം വീഡിയോകൾ ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുകൂടി നിങ്ങൾ ഒന്ന് കമൻ്റ് ബോക്സിൽ ഇടുക. തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പൂജയിൽ, എൻ്റെ ഉപാസനമൂർത്തിയായ മുത്തുമാരിയമ്മ ശർക്കര പായസം നിധിച്ച് നടത്തുന്ന പൂജയിൽ പങ്കെടുപ്പിക്കും. തീർച്ചയായും നിങ്ങൾക്കൊക്കെയും നല്ല ഒരു ഐശ്വര്യം, നല്ലൊരു സമൃദ്ധി, നല്ലൊരു ജീവിത വിജയം ഉണ്ടാകും. നന്മകൾ നേരുന്നു. നന്ദി. നമസ്കാരം.